കഴിഞ്ഞ ദിവസവും പ്രേക്ഷകരുടെ ഗംഭീര അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദേവദൂതനെ കുറിച്ചുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് ചില ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയത്. കഴിഞ്ഞ ദിവസം ഏകദേശം 21 ലക്ഷത്തിന്റെ കളക്ഷൻ 230 ഷോകളിൽ നിന്നും ദേവദൂതൻ ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിരുന്നു. 8 മണിവരെയുള്ള റിപ്പോർട്ടുകളാണ് അവർ പങ്കുവച്ചത്. ജൂലൈ 31 ബുധനാഴ്ചത്തെ റിപ്പോർട്ടുകളായിരുന്നു എത്തിയത്. കൂടാതെ ഇന്നേ ദിവസം പ്രീസെയിലൂടെ 7.9 ലക്ഷം രൂപ വരെ ദേവദൂതൻ നേടിയെന്ന റിപ്പോർട്ടുകൾ കൂടി 216 ഷോകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പങ്കുവയ്ക്കുകയുണ്ടായി. അതിനൊപ്പം തന്നെ 6 മണിയോട് അടുത്തപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടായി ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് ദേവദൂതൻ നേടി എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയുണ്ടായി. 229 ഷോകളിൽ നിന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ബുക്ക് മൈ ഷോയിൽ നിന്നും 5K മുകളിലുള്ള ടിക്കറ്റ് സെയിലും നടന്നുവെന്ന വിവരങ്ങൾ വന്നിരുന്നു. 31st 24 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ദേവദൂതൻ നേടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 16.36% ഒക്യുപ്പൻസിയും 230 ഷോകളുടെ ട്രാക്കുമാണ് അവർ പുറത്തുവിട്ടത്. ഈ വർഷം കണ്ട ഏറ്റവും ബെസ്റ്റ് റീ റിലീസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ദേവദൂതൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ചിത്രത്തിലെ പാട്ടുകൾ തന്നെയാണ്. മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ദേവദൂതിലെ പാട്ടുകളാണ് ഈ ചിത്രം ഇന്നും ഫ്രഷായി വരാൻ ഏറ്റവും വലിയ കാരണം. എന്തോരോ മഹാനുഭാവലു തിയേറ്ററിൽ കേട്ടാസ്വദിച്ച ഒരു പ്രേക്ഷക സമൂഹം വിലയിരുത്തുന്നതും ഇത് തന്നെയാണ്. TV സ്പീക്കറിലും മൊബൈൽ സ്പീക്കറിലും ഹോം തിയേറ്ററിലും മൊബൈൽ ഹെഡ്ഫോണുകളിലും ആഘോഷ പരിപാടികളുടെ ശബ്ദ വിധാനങ്ങളിലും കേട്ടിട്ടുള്ള ഒരു ഗാനം വിദ്യാസാഗർ മാജിക്. ഇന്ന് നിങ്ങളിൽ ഓരോരുത്തരും വിശേഷിപ്പിക്കുന്ന ആ ഗാനം, ആ പാട്ട്, ആ സംഗീതം എന്തോരോ മഹാനുഭാവലു. ഇന്ന് ഈ ഗാനം ഒരു വലിയ സ്ക്രീനിൽ കാണാൻ കഴിയുക, അതുപോലെ ഒരു വലിയ ശബ്ദ വിധാനത്തിൽ അതിലെ ഓരോ വരിയും ഓരോ ശബ്ദവും നമ്മുടെ മനസ്സിനെ അതിപ്പോ എന്താ പറയേണ്ടത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത്രയ്ക്ക് ഗംഭീര എക്സ്പീരിയൻസ് തന്ന ചിത്രത്തിലെ ഓരോ ഗാനങ്ങളെ കുറിച്ച് പ്രേക്ഷകൻ പറയുന്ന വാക്കുകൾ അതിഗംഭീരമാണ്. ഇപ്പോഴും അറിയില്ല എന്ത് പറയണമെന്ന്. ഇന്നും നമ്മൾ മലയാളികൾക്ക് ഒരു അഹങ്കാരം തന്നെയാണ് ദേവദൂതൻ എന്ന ചിത്രവും അതിലെ സംഗീതങ്ങളും, അതുപോലെ തന്നെ വിദ്യാസാഗർ എന്ന സംഗീത മാന്ത്രികനും. പൂവേ പൂവേ പാലപ്പൂവേ കരളെ നിൻ കൈപിടിച്ചാൽ, എന്തൊരോ മഹാനുഭാവലു, എൻ ജീവനെ എങ്ങാണ് നീ, ഈ ഗാനങ്ങളൊക്കെ തന്ന എക്സ്പീരിയൻസ് അത് ചില്ലറയൊന്നുമല്ല. ഈ ചിത്രത്തെ വീണ്ടും കാണാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം ചിത്രത്തിലെ ഗാനങ്ങൾ തന്നെയാണ്. അതാണ് അവർ ഏറ്റവും എടുത്തു പറയുന്നതും. ഈ ഗാനങ്ങളെല്ലാം തന്നെ തരുന്ന ഒരു ഫീൽ, ഒരു സുഖം 24 വർഷത്തിനിപ്പുറം ഇന്നും തരുന്നുണ്ടെങ്കിൽ അതൊരു മായാമന്ത്രം, മാജിക് തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ദേവദൂതൻ എന്ന ചിത്രവും അതിലെ പാട്ടുകളും. കണ്ടിട്ടില്ലാത്തവർ അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ബെറ്റർ എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ തന്നെ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചിത്രം വീണ്ടും വീണ്ടും പ്രേക്ഷകർ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഇത് തന്നെയാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ, ആ ഗാനങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രേക്ഷകർ എത്തുന്നു. അത് ബോക്സ് ഓഫീസിൽ റിഫ്ലക്ട് ചെയ്യുന്നതുമുണ്ട്. ആ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഇന്നേ ദിവസവും ദേവദൂതനെ തിയേറ്ററിൽ പിടിച്ചു നിർത്തുന്നത്.